നമസ്കാരം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മുതൽ ഒരാഴ്ചത്തേക്കാണ് സംസ്ഥാനം അടച്ചിടുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ചൊവ്വാഴ്ച ആരംഭിച്ച മിനി ലോക്ക്ഡൗൺ കാര്യമായ ഫലം കാണുന്നില്ലെന്ന പോലീസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്. 80% ആളുകളും ആവശ്യമില്ലാതെ യാത്ര ചെയ്യുകയാണെന്നും ഇവരെ ചോദ്യം ചെയ്താൽ ഓരോരുത്തരും ഓരോ ന്യായീകരണം നൽകുകയാണെന്നും DGPക്ക് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. 41,000-ലധികം പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമായിരിക്കും തുറക്കുക. ഇതിന് പ്രത്യേക സമയം നിശ്ചയിക്കും. ആശുപത്രി, കോവിഡ് പ്രതിരോധം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും അനുമതി ഉണ്ടായിരിക്കുക. നിയന്ത്രണങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് കേരളം. കേരളത്തിലെ രോഗബാധാ നിരക്ക് 25.69% വർദ്ധിച്ചിരിക്കുകയാണ്. രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാനാണ് സർക്കാർ ലോക്ക്ഡൗണിലൂടെ ലക്ഷ്യമിടുന്നത്. 9 ദിവസത്തെ ലോക്ക്ഡൗൺ കൊണ്ട് സ്ഥിതിഗതികൾ ഒരുവിധമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാം എന്നാണ് വിദഗ്ധർ കരുതുന്നത്. ചില ജില്ലകളിലെ ആശുപത്രികളിൽ കിടക്കകളും വെന്റിലേറ്റർ സൗകര്യവും ലഭ്യമല്ലാത്ത സാഹചര്യത്തിനിടയിലാണ് കേരളം വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.